ഹായ് ഓൾ, ഇന്നൊരു ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കെല്ലാം തന്നെ അറിയാം ഞാൻ ഒരുപാട് നാളായി ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്നുള്ളത്. കുറച്ച് പേരൊക്കെ കമൻസിലൂടെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ വീഡിയോസ് ഇടാത്തത്, വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ എന്നൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു സർജറി കഴിഞ്ഞു. അപ്പോൾ ആ സർജറി ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് കൂടി ആയത് കാരണം കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടി വന്നു. അപ്പോൾ എല്ലാം ഒന്ന് ക്ലിയർ ആയതിന് ശേഷം വീഡിയോസ് ഇടാമെന്ന് കരുതി. ഞാൻ വീഡിയോസ് ഇടാത്ത സമയങ്ങളിലും നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ വീഡിയോസ് ഇടാത്ത സമയങ്ങളിൽ നിങ്ങൾ എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. വീഡിയോസ് ഇടാതിരുന്ന സമയത്തും സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും കമൻസ് വരുമ്പോഴും ഒക്കെ ഒരുപാട് സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിനെല്ലാം തന്നെ ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം തന്നെ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറയാട്ടോ. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഈ ഒരു ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി സ്പോഞ്ച് കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ക്ലീൻ ആയിട്ടുള്ള ഈ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇതുപോലൊരു അരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടാനായിട്ട് ഒരു 2-3 തവണ അരിച്ചെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാനിപ്പോൾ ഇത് 1 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു 2 തവണ കൂടെ അരിച്ചെടുത്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റാൻഡ് മിക്സറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് മിക്സറാണുള്ളതെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു സ്പോഞ്ച് കേക്കിനായിട്ട് ഞാനിവിടെ റൂം ടെമ്പറേച്ചറുള്ള 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയെല്ലാം തന്നെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടയുടെ മിക്സിങ് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് കിട്ടുന്നത് വരെയും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 teaspoon വാനില എസൻസ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്നും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ചൊരിക്കലും ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ ഈ ഒരു സ്റ്റേജിൽ മിക്സിങ് ചെയ്യുന്ന സമയത്തും ഒന്ന് ശ്രദ്ധിക്കണം, ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, കേക്കിന് ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും കിട്ടാതെ വരും. ഇപ്പോൾ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനുള്ള ഒരു മോൾഡിലേക്ക് മാറ്റണം. അതിനായിട്ട് ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ വരുന്ന 8 ഇഞ്ചിൻ്റെ ഈ ഒരു മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗത്തും സൈഡ് ഭാഗത്തുമായിട്ട് കുറച്ചൊരു ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കണം. ടാപ്പ് ചെയ്തതിന് ശേഷം 160 degrees 10 minutes പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മോൾഡിൽ നിന്നും മാറ്റാം. ഇപ്പോൾ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം.
ഐസിങ് ചെയ്യാനായിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നതും കൂടെ ഞാനീയൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് പൊന്തി വന്നിട്ടുള്ള കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആദ്യം കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഈ ഒരു കേക്കിനെ ഞാനിവിടെ മൂന്നായിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ചിട്ട് അതിൽ മാറ്റം വരുത്തിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കേക്കിനെ ഇതുപോലെ മൂന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോക്ലേറ്റ് ഫ്ലേവർ വരുന്ന എല്ലാ ക്രീം കേക്ക്സിനും തന്നെ ഈ ഒരു സ്പോഞ്ച് കേക്ക് ബേസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനുമെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വരുന്ന ഓപ്ഷനിൽ നിന്നും ഓൾ എന്നത് സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.